നമ്മളിപ്പോൾ ഇരിക്കുന്നത് ശരണ്യ ആയുർവേദ ഹോസ്പിറ്റൽ നവക്കര. അപ്പോൾ നമുക്ക് നമ്മുടെ ഡി എസ് കുറേ കാര്യങ്ങൾ ചോദിച്ചു ട്രീറ്റ്മെൻ്റ് പരമായിട്ട്. നമ്മുടെ കഷ്ണയുടെ കാര്യങ്ങൾ ചെയ്തപ്പോൾ വേറെ എന്തെങ്കിലും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് റെമഡീസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് നമ്മളിന്നിവിടെ വന്നിരിക്കുകയാണ്. ഡി എസ്, നമ്മുടെ ഈ ഹോസ്പിറ്റലിന് വ്യക്തമായൊരു വഴി പറഞ്ഞു തരൽ വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഈ റോഡ് വൈഡനിങ്ങൊക്കെ വന്നപ്പോൾ സൈഡിലുള്ള ബോർഡൊക്കെ പോയി. അതുമല്ലാതെ തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടാലും കുറച്ച് ചുറ്റലായിട്ടുള്ള വഴിയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മളിതിൽ വളയാർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ടുവേർഡ്സ് കോയമ്പത്തൂർ ഹോട്ടൽ ഒരു 5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ ജൂനിയർ കുപ്പണ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ കാണും. അവിടെ നിന്ന് നമ്മൾ സർവീസ് റോഡിലേക്ക് കയറുക. അപ്പോൾ നമ്മൾ വേലന്താവളം വഴിക്ക് വരികയാണെന്നുണ്ടെങ്കിലും വളയാർ റോഡിലേക്ക് തിരിഞ്ഞ് ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ഈ ജൂനിയർ കുപ്പണ്ണ പറഞ്ഞ ഹോട്ടലിൻ്റെ അവിടെ നിന്ന് സർവീസ് റോഡിൽ എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പമ്പുണ്ട്, ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു പമ്പുണ്ട്. അത് കഴിഞ്ഞതും തൊട്ടന്നെ ഒരു ലെഫ്റ്റിലേക്കുള്ള ഒരു കട്ടുണ്ട്, അതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഇത് വളരെ എളുപ്പമുള്ളതും അടുത്തായ ഒരു വഴിയാണ്. ഏകദേശം ഒരു നിയർലി ഒരു 3 കിലോമീറ്ററേ ഹൈവേ എന്ന് വരുന്നുള്ളൂ. അവിടുത്തെ ജംഗ്ഷനിൽ ധന്വന്തരി ക്ഷേത്രം പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്, അവിടെ നിന്ന് റൈറ്റ്. അത് കഴിഞ്ഞ് അടുത്ത റോഡ് കട്ടുണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റ്. അപ്പോൾ ഈ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്ന റോഡ് വളരെ ചുറ്റായിട്ടുള്ളൊരു റോഡാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര വ്യക്തമായിട്ട് ഈ റോഡ് പറയണത്. നിങ്ങളാരും പോയി ബുദ്ധിമുട്ടരുത് എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. ഈ റോഡിൽ കഴിഞ്ഞതും ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് തന്നെയാണ് നമ്മുടെ ഈ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനകത്ത് കയറിയത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഈ ആയുർവേദം പറഞ്ഞാൽ തന്നെ പ്രകൃതി ആയിട്ടുള്ളൊരു ചികിത്സയാണല്ലോ. അപ്പോൾ ദൈവങ്ങൾ പാതി, താൻ പാതി, ദൈവം പാതി, ദൈവങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിനകത്ത് കയറിയ. ഏകദേശം 36 ഏക്കറോളം വരുന്നൊരു കോമ്പൗണ്ടാണ്. അതിൽ 2 ബ്ലോക്കുണ്ട്, എയും ബിയും. കൊറോണയ്ക്ക് മുമ്പ് 2 ഫംഗ്ഷനിങ് ആയിരുന്നു, ഡോക്ടേഴ്സും ട്രീറ്റ്മെൻറ്റും ഒക്കെ. എ ബ്ലോക്കിൽ അഡ്മിഷനും റൂമൊക്കെയാണ്. ആ റൂമുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കമോൺ, നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാൻ രോഹിണി ഡോക്ടറുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇപ്പോൾ നമ്മൾ എത്ര കാലമായി ഹോസ്പിറ്റലിൽ? ഇവിടെ 2008 തുടങ്ങിയ ഈ ഹോസ്പിറ്റലിന് 2020 NABH അക്രഡിറ്റേഷൻ ലഭിച്ചു. AVP ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഫസ്റ്റ് NABH അക്രഡിറ്റഡ് ഹോസ്പിറ്റലാണ് ശരണ്യ ആയുർവേദ ഹോസ്പിറ്റൽ. തമിഴ്നാട്ടിലെ തന്നെ സെക്കൻഡ് NABH അക്രഡിറ്റേഷൻ ലഭിച്ചതും ശരണ്യയ്ക്ക് തന്നെയാണ്. ഓക്കെ, നമ്മളിവിടെ കിടത്ത ചികിത്സ ഉണ്ടെന്ന് വിചാരിക്കണം. ഉണ്ട്. ബെഡ് എത്ര ഉണ്ടോ? 76 ബെഡ് ഓക്യുപ്പൻസി ഉള്ള ഹോസ്പിറ്റലാണ് നമ്മുടെ. നമ്മൾ കിടത്തി ചികിത്സ എല്ലാതരം രോഗങ്ങൾക്കും നമ്മളിവിടെ ചെയ്തു വരുന്നുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഡീജനറേറ്റീവ് ഡിസീസസ്, ആർത്രൈറ്റിസ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, വെയ്റ്റ് ലോസ്, ഇതിനൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്സിന് അധികമായിട്ടും ആൾക്കാർ വരാറ്. എങ്കിൽ പോലും എല്ലാതരം രോഗങ്ങൾക്കും, സ്കിൻ ഡിസീസ് ഉൾപ്പെടെയുള്ള എല്ലാ രോഗങ്ങൾക്കും നമ്മളിവിടെ ചികിത്സകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പോകുന്ന കാര്യം സന്ധിവേദനയാണ്. അതിനെന്താ കാരണം, അതിനെന്താ ട്രീറ്റ്മെൻറ്റ്, അത് രണ്ടും നമുക്കിന്ന് ഡോക്ടർ പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ മുട്ടുവേദന എന്ന് പറയുന്നു, ഞങ്ങൾ മുട്ടുവേദന ഞങ്ങൾ പറയും, നിങ്ങൾ സന്ധിവേദന എന്ന് പറയുന്നത് വിചാരിക്കണം. പ്ലസ് ബാക്ക് പെയിനും, ഈ രണ്ടുമാണ് അധികം പേരിലും കണ്ടുവരുന്ന പ്രശ്നം. ഒരുപാട് പേര് അതിനെ റെമഡി ചോദിച്ചു. അപ്പോൾ അതെന്തുകൊണ്ടാണ് വരുന്നത്? മസ്കുലോ സ്കെൽറ്റൽ ഡിസോർഡേഴ്സ്, ആർത്രൈറ്റിസ്, ഇത് രണ്ടും ഇന്നത്തെ കാലത്തെ വളരെ പ്രധാനപ്പെട്ട രോഗങ്ങളിലൊന്നാണ്. ഡീജനറേഷനാണ് അഥവാ തേയ്മാനമാണ് ഇതിൻ്റെ എല്ലാം പ്രധാനമായ ഒരു കാരണം. മുട്ടുവേദന, നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന, കഴുത്ത് വേദന, മറ്റ് സന്ധികളിലുണ്ടാകുന്ന വേദന, എല്ലാത്തിൻ്റെയും പ്രധാനമായ കാരണം ഡീജനറേഷൻ തന്നെയാണ്. എങ്കിൽ പോലും അതിൻ്റെ കൂടെ കാണുന്ന മറ്റ് കംപ്ലയിൻസ് അല്ലെങ്കിൽ അതുണ്ടാകാനുള്ള മറ്റ് കാരണങ്ങൾ എന്ന് പറയുന്നത് നമ്മളുടെ ശരിയല്ലാത്ത പോസ്ചറുകൾ, ഇരിപ്പ് ശരിയല്ലാതിരിക്കുക, തെറ്റായ രീതിയിൽ ഇരിക്കുക, ദീർഘനേരം ഡ്രൈവ് ചെയ്യുക, വീഴ്ചകൾ തുടങ്ങിയുള്ളതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് കാരണങ്ങൾ. ഇപ്പോൾ ദിനചര്യയിൽ എന്തെങ്കിലും മാറ്റം വരുത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് മാതിരി ചെയ്യാനോ ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ നമുക്ക്?
ദിനചര്യയിലെ മാറ്റം ഒരുവിധപ്പെട്ട ഇന്നത്തെ കാലത്ത് കാണുന്ന എല്ലാ രോഗങ്ങളുടെയും ഒരു പ്രധാന കാരണം തന്നെയാണ്. പണ്ട് കാലത്തൊക്കെ നമ്മളിൽ എല്ലാവരിലും അല്ലെങ്കിൽ നമ്മുടെ മുതിർന്നവരിൽ കണ്ടുവരുന്നൊരു കാരണമാണ് എണ്ണ തേക്കുക എന്നുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒഴിഞ്ഞുപോയ ഒരു കാര്യമാണ് എന്നും എണ്ണ തേക്കുക. എണ്ണ തേച്ചാൽ ഞങ്ങൾ മുടി പറക്കില്ലല്ലോ. എണ്ണ തേച്ചാൽ മുടി പറക്കില്ല എന്നുള്ളത് ശരിയാണ്. തലയിൽ മാത്രമല്ല ശരീരത്തിലും എണ്ണ തേക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്ന നാടാണ് നമ്മുടെ. അത് നമ്മളിൽ നിന്ന് വിട്ടുപോയത് ഈ ഡീജനറേഷൻ അല്ലെങ്കിൽ തേയ്മാനത്തിനൊരു പ്രധാന കാരണം തന്നെയാണ്. എണ്ണ തേക്കുക എന്നുള്ളത് അല്ലെങ്കിൽ എണ്ണയുടെ കൃത്യമായ ഉപയോഗം ഭക്ഷണത്തിലാണെങ്കിലും കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിക്കുക, ഭക്ഷണ രീതികൾ ഒന്നും കൂടി ശരിയാക്കി ട്രഡീഷണലായിട്ടുണ്ടായിരുന്ന ഭക്ഷണ രീതിയിലേക്ക് തിരിച്ചു വരിക, നമ്മളുടെ സീസണലായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങളെ കൂടുതലായി ഉൾപ്പെടുത്തുക തുടങ്ങിയവയൊക്കെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ തന്നെയാണ് ഇത്തരം രോഗങ്ങൾക്ക് ചെയ്യാവുന്ന ആദ്യം. ഈ എണ്ണ തേക്കാന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അപ്പൊ നമുക്ക് എണ്ണ തലയിൽ തേക്കണം മാത്രം ഉദ്ദേശിക്കണം അല്ല ഫുൾ ബോഡി അല്ല? തലയിൽ തേക്കുക എന്നുള്ളത് മാത്രമല്ല ഫുൾ ബോഡി എണ്ണ തേക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളുടെ ചികിത്സയിൽ തന്നെ ആദ്യം നമ്മൾ ചെയ്തു തുടങ്ങുന്നത് പലപ്പോഴും ഒരു അഭ്യംഗം അല്ലെങ്കിൽ ശരീരം മുഴുവൻ എണ്ണ തേക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ പേഷ്യൻസ് തന്നെ പറയാറുണ്ട് ഒരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു എണ്ണ ശരീരത്തിൽ മുഴുവൻ തേച്ച് നന്നായി ഒന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ച് വരുന്നത് എന്നുള്ളത്. ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റിൽ എണ്ണ തേക്കുന്ന പോലെയല്ല വീട്ടിൽ എന്നും എണ്ണ തേക്കുന്നത്, എങ്കിൽ പോലും എണ്ണ തേക്കുക എന്നുള്ളത് ജോയിൻസിന് എപ്പോഴും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല പരിരക്ഷണമാണ്. ഗ്രീസ് ഇടുന്ന പോലെ. അപ്പോൾ നമ്മളിവിടെ എക്സെൻട്രിക് പെയിൻ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് എന്താ വിളിച്ചത്? വേദന കലശലായിട്ടുള്ളവർ, ഒരുപാട് വേദനയുള്ളവർ വന്നു കഴിഞ്ഞാൽ ഒരു IP ട്രീറ്റ്മെൻറ്റ് തന്നെ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ അല്ലെങ്കിൽ OP ആയിട്ട് വന്നു മരുന്ന് കഴിച്ചു അല്ലെങ്കിൽ ഇതുപോലെ എണ്ണകൾ വീട്ടിൽ കൊണ്ടുപോയി ദിവസവും അപ്ലൈ ചെയ്യുക എന്നുള്ളതൊക്കെ ചെറിയ വേദന തുടങ്ങി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല വേദന, അതായത് ഒരു സർജറി വരെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളവരും ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് സുഖമായി പോയിട്ടുണ്ട്. അതിനൊരു നമ്മൾ 7 ദിവസം തൊട്ട് 21 ദിവസം വരെ തങ്ങി തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് ഇത്തരം രോഗങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള സ്റ്റേജിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ നല്ലത്. അതെ, അതിൽ ഇത്തരം രോഗങ്ങൾ പ്രധാനമായിട്ട് ഈ നടുവേദന അല്ലെങ്കിൽ മുട്ടുവേദന പോലുള്ള രോഗങ്ങൾക്ക് ശരീരത്തിൻ്റെ പുറമേ കാണുന്ന ലക്ഷണങ്ങൾക്കൊപ്പം തന്നെ ശരീരത്തിൻ്റെ ഉള്ളിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ പൈൽസ് തുടങ്ങിയവയൊക്കെ അതിലും കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള രോഗങ്ങൾക്ക് അല്ലെങ്കിൽ രോഗികൾക്ക് ഒരു പുറമേയുള്ള ഒഴിച്ചിൽ കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ എണ്ണ തേക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം തന്നെ ലക്ഷണങ്ങൾ പൂർണ്ണമായി മാറി കിട്ടാറില്ല. പഞ്ചകർമ്മ ട്രീറ്റ്മെൻറ്റുകൾ, അതായത് ശരിയായ രീതിയിൽ ശോധന ചെയ്ത് ശരീരത്തിനെ പരിരക്ഷിക്കുന്നത് കൊണ്ട് ഈ രോഗങ്ങളുടെ തിരിച്ചു വരവിനെ നമുക്കൊരു പരിധി വരെ തടുത്തു നിർത്താൻ പറ്റും. അതെ, ഒരു എത്ര കുറവ് ദിവസം തൊട്ട് എത്ര ദിവസം വരെയും നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അവരുടെ വയസ്സ്, അവരുടെ ശരീരത്തിൻ്റെ ബലം, അവരുടെ എത്രത്തോളം അവർക്ക് നമ്മുടെ ചികിത്സകൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചായിരിക്കും ഓരോരുത്തരുടെയും ട്രീറ്റ്മെൻറ്റ്സിൻ്റെ ഡേയ്സ് ഫിക്സ് ചെയ്യുക. 21 ദിവസം വരെയാണ് നമുക്കൊരു ഫുൾ കോഴ്സ് പോലെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാ രീതിയിലും ശരീരത്തിൽ ആദ്യം തൊട്ട് ഒരു എണ്ണ തേപ്പ് തൊട്ട് തുടങ്ങി അല്ലെങ്കിൽ അതിന് ശരീരത്തിന് ആവശ്യമുള്ള ഏത് ട്രീറ്റ്മെൻറ്റാണോ അതിൽ തുടങ്ങി ഇനി ഈ രോഗം തിരിച്ചു വരാത്ത രീതിയിലേക്ക് ഒരു റെജുവിനേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വരെ ചെയ്തു നിൽക്കാൻ ഒരു 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റൊക്കെയാണ് നമ്മൾ ചെയ്തു കൊടുക്കാറ്. നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഷുഗറുള്ള പേഷ്യൻസ് ആണെങ്കിൽ അതും കൺട്രോളിൽ വരുന്നുണ്ടോ? അതെ, ഒരു രോഗത്തിന് ചികിത്സിക്കുമ്പോൾ ആയുർവേദം എപ്പോഴും ഒരു രോഗത്തിനെ മാത്രമായിട്ടല്ല അല്ലെങ്കിൽ ഒരു സിംപ്റ്റത്തിനെ മാത്രമായിട്ടല്ല കാണാറ്. ഒരു ശരീരത്തിൻ്റെ എല്ലാ തരത്തിലുള്ള രോഗങ്ങളെയും ഒരു ഡീറ്റെയിൽഡായിട്ട് കേസ് എടുത്തതിന് ശേഷം അവർക്ക് ഉണ്ടാകുന്ന എല്ലാ തരം കംപ്ലയിൻസിനും ചേർന്നിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് നമ്മൾ കൊടുക്കാറ്. അത് കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ, കൃത്യമായ മരുന്നുകൾ, ഭക്ഷണം അതിനനുസരിച്ച് ഇതെല്ലാം നോക്കിയിട്ടാണ് ഒരു ചികിത്സ എങ്ങനെ വേണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ടെയ്ലർ മെയ്ഡായിട്ടാണ് ഒരു രോഗിയെ കണ്ടുകൊണ്ടാണ് ഒരു ചികിത്സ ഫിക്സ് ചെയ്യുന്നത്, അല്ലാതെ ഒരു പാക്കേജ് അനുസൃതമായിട്ടുള്ള ചികിത്സാ രീതിയല്ല. ഒരു രോഗിക്ക് അനുസൃതമായ രീതിയിലാണ് ചികിത്സകൾ എപ്പോഴും ഫിക്സ് ചെയ്യാറ്. ലോ ബാക്ക് പെയിൻ അല്ലെങ്കിൽ മുട്ടുവേദന പോലെയുള്ള രോഗങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അഭ്യംഗം, എണ്ണ തേച്ചു കുളി, പിജു, അതായത് എണ്ണ പറ്റിടുന്നത് പോലെ പിജു, അഭ്യംഗം, കടിയവസ്ഥി,
ധാരാപിഴിച്ചിൽ തുടങ്ങിയ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ആ ഒരു അവസരത്തിൽ ചെയ്യാറുള്ളത്. ഇൻഫ്ലമേഷൻ മുതലായ കാര്യങ്ങൾ ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ കാടിധാര, അതായത് ധാന്യാമ്ലധാര പോലത്തെ ട്രീറ്റ്മെൻറ്റുകളും ചെയ്യാറുണ്ട്. പലതരത്തിലുള്ള കിഴികൾ, ഇതൊക്കെ വേദനയ്ക്ക് അനുസൃതമായിട്ടും ശരീരത്തിന് എന്താണോ ആ അവസ്ഥയിൽ ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാറ്. ശേഷം ശോധന, ഒരു ശരീരത്തിൻ്റെ പ്രധാനമായൊരു ചികിത്സ എന്ന് പറയുന്നത് ഒരു പഞ്ചകർമ്മ ചികിത്സ, അതായത് ഒരു ശോധന പ്രക്രിയയാണ്. അതിനു വേണ്ടിയിട്ട് വിരേചനം, വസ്തി മുതലായ ട്രീറ്റ്മെൻസും ഇതിനോടനുബന്ധിച്ച് ചെയ്യാറുണ്ട്. ഒരു പ്രോപ്പർ ഡീടോക്സ്, ശരീരത്തിനെ ശുദ്ധമാക്കുന്നതും ഇതിൻ്റെ ഒരു ചികിത്സ തന്നെയാണ്. ഫൈനൽ സ്റ്റേജിൽ, അതായത് വേദനകളെല്ലാം മാറി അവസാനമായി ഇനി ശരീരത്തിൽ വേദനകൾ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകൾ വീണ്ടും വരാതിരിക്കുവാൻ പ്രതിരോധമായിട്ടുള്ള തരത്തിലുള്ള ചികിത്സകൾ, നവരക്കിഴി, നവരധാര പോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടാണ് ആ ചികിത്സ അവസാനിപ്പിക്കാറ്. ഒരു ഫുൾ കോഴ്സ്, 21 ദിവസത്തെ ഒരു കോഴ്സൊക്കെ അവസാനിപ്പിക്കുക എപ്പോഴും ഇങ്ങനത്തെ ഒരു ചികിത്സ ചെയ്തുകൊണ്ടാണ്. ഇല്ല, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ മിക്സ് ആണോ അല്ലേ ഓരോ പേഷ്യന്റും മാറി മാറി വരും അല്ലേ എല്ലാവർക്കും? ഓരോ രോഗിക്കും അവർക്കനുസൃതമായിട്ടുള്ള രീതിയിലായിരിക്കും. ഇപ്പോൾ ചില രോഗികളുണ്ടാവും അവർക്ക് നമുക്ക് വസ്തി ചെയ്യാൻ പറ്റാത്തവരാവും, അങ്ങനെയുള്ളവർക്ക് വിരേചനം പോലത്തെ ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ചിലർക്ക് ധാന്യാമ്ലധാര കാടി ചെയ്യാൻ പറ്റാത്തവരാവും, ചിലർക്ക് പിഴിച്ചിൽ ചെയ്യാൻ പറ്റാത്തവരാവും. ഒരുപാട് ഷുഗർ അല്ലെങ്കിൽ മറ്റ് ശരീരത്തിന് ചൂടധികം പറ്റാത്തവർക്കൊക്കെ പിഴിച്ചിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് മറ്റ് ചികിത്സകളായിരിക്കും. ധാന്യാമ്ലധാര കാടിധാര പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യാറുള്ളത് സാധാരണയായി. ഡോക്ടർ, നമ്മൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ വീടിൻ്റെ ആധാരം എടുത്തു വെച്ചിട്ട് വരണമെന്നുള്ളത് എല്ലാവർക്കും ഒരു പേടിയുള്ളൊരു കേസാണ്. അപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ വലിയ ചാർജ് വരുന്നുണ്ടോ അലോപ്പതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഇല്ല, അലോപ്പതിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അലോപ്പതിയിൽ സർജറി, അത് കഴിഞ്ഞിട്ടുള്ള റെസ്റ്റ്, പിന്നീടുള്ള ഫിസിയോതെറാപ്പി, ഇതൊക്കെ കമ്പയർ ചെയ്ത് വരുമ്പോൾ നമ്മളുടെ ചികിത്സയ്ക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ വരുന്നുള്ളൂ. ഒരു 21 ദിവസം മാക്സിമം ഉള്ള ട്രീറ്റ്മെൻറ്റിന് അറൗണ്ട് 60,000 ഒക്കെയാണ്, 60,000 രൂപ വരെയൊക്കെയാണ് വരാറുള്ളത്. പിന്നീട് ഓരോ രോഗിക്കും അനുസൃതമായി ചികിത്സകൾ എന്ത് വേണം, മരുന്ന് എന്ത് വേണം എന്നുള്ളതനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാറുണ്ട് എന്നുള്ളതല്ലാതെ ഒരു 60,000 രൂപയുടെ ഉള്ളിലാണ് കോസ്റ്റ് എപ്പോഴും വരാറുള്ളത്. ഒരു ചികിത്സ തുടങ്ങുന്നത് പലപ്പോഴും അഭ്യംഗം അല്ലെങ്കിൽ എണ്ണ തേപ്പ് എന്നുള്ള ഇതിലാണ്. തല മുതൽ പാദം വരെ ശരീരത്തിൽ മുഴുവനും എണ്ണ തേക്കുക, അത് അതിനൊരു പ്രത്യേക തരത്തിലാണ്, ഒരു ഋതത്തിൽ എണ്ണ തേക്കുന്നതിനാണ് അഭ്യംഗം എന്ന് പറയുക. ഒട്ടും പ്രഷറില്ലാതെ തന്നെ ശരീരത്തിൽ തലയിൽ ആദ്യം എണ്ണ തേച്ച് പാത്തിയിൽ കിടത്തി ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും എണ്ണ എത്തുന്ന പോലെ വളരെ ജെൻറ്റിലായി മസാജ് ചെയ്ത് പോരുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് അഭ്യംഗം അല്ലെങ്കിൽ എണ്ണതേപ്പ് എന്ന് പറയുന്നത്. പിജു എന്നുള്ളത് ഒരു ലോക്കലായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു അഭ്യംഗം ശരീരം പൂർണ്ണമായും ചെയ്യുന്നതാണെങ്കിൽ പിജു എന്നുള്ളത് ലോക്കലായിട്ട് ഒരു ലോ ബാക്ക് പെയിൻ ഉള്ള ഒരു പേഷ്യൻറ്റിന് നടുവിനുള്ള വേദന മാറുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അങ്ങനെയുള്ളവർക്ക് നടുവിൽ ഏത് ഭാഗത്താണോ വേദനയുള്ളത് ആ വേദനയുള്ള ഭാഗത്ത് ചൂടുള്ള എണ്ണ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിൽ ചൂടുള്ള എണ്ണ ഒരു തുണിയിൽ മുക്കി കുറച്ച് നേരം ഇടുക എന്നുള്ളതാണ് പിജു എന്നുള്ള ട്രീറ്റ്മെൻറ്റ്. ഇതിനുശേഷം വേദനയിൽ ഗണ്യമായ തന്നെ കുറവ് നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട്. കടീവസ്ഥി എന്നുള്ളതും ഇതുപോലെ ആ ഏരിയയിൽ ലോക്കലായി ചെയ്യുന്നൊരു വേദന, ഒരു വേദനയ്ക്ക് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. ഒരു മാവ് കെട്ടി, ഉഴുന്നുമാവാണ് പ്രധാനമായും ഉപയോഗിക്കാറ്, മാവ് കെട്ടി ഒരു ഡാം പോലെ നിർത്തി അതിൻ്റെ ഉള്ളിൽ ചൂടുള്ള എണ്ണ നിശ്ചിത സമയം തളം കെട്ടി നിർത്തുക എന്നുള്ളതാണ് കടീവസ്ഥി, കടീപ്രദേശം. അതായത് സംസ്കൃതത്തിൽ കടി എന്നുള്ളത് ലോ ബാക്ക് എന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത്. ആ കടി ഏരിയയിൽ ചെയ്യുന്നത് കൊണ്ട് അതിന് കടീവസ്ഥി എന്നും, ഇതേ ട്രീറ്റ്മെൻറ്റ് കഴുത്തിലും അല്ലെങ്കിൽ മുട്ടിലോ നെഞ്ചത്തോ ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായ പേരുകളിൽ മാറ്റം വരുന്നുള്ളതല്ലാതെ ട്രീറ്റ്മെൻറ്റ് ഓരോരോ ഏരിയയിൽ പ്രധാനമായിട്ടാണ് ചെയ്യാറുള്ളത്. ഇനി മറ്റൊരു ട്രീറ്റ്മെൻറ്റ് ധാരാപിഴിച്ചിലാണ്. എനിക്ക് തോന്നുന്നു എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എവിടെയൊക്കെ ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിട്ടുള്ളവരോ അല്ലെങ്കിൽ പോയിട്ടുള്ളവരോ ഒക്കെ പിഴിച്ചിലിനെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും, ധാരയെക്കുറിച്ചും കേട്ടിട്ടുണ്ടാവും. ധാര എന്നുള്ളത് ശിരോധാരയാണ്. തലയിൽ എണ്ണ ഒരു പ്രത്യേക ഹൈറ്റിൽ നിന്ന് വീഴ്ത്തി അതൊരു ഒരു മൂവ്മെൻറ്റിൽ നെറ്റിയിൽ എണ്ണ വീഴ്ത്തുക എന്നുള്ളത്, ധാരയായി വീഴ്ത്തുക എന്നുള്ളതാണ് ആ ട്രീറ്റ്മെൻറ്റ്. ഇത് രണ്ടും രണ്ടായി ചെയ്യുന്നത് എല്ലായിടത്തും ഉള്ള ഒരു ചികിത്സ തന്നെയാണ്. പക്ഷേ ശരണ്യയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് ധാരയും പിഴിച്ചിലും ഒരുമിച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. തലയിൽ ചൂട് കുറവുള്ള എണ്ണ വീഴ്ത്തുന്നതിനോടൊപ്പം ശരീരത്തിൽ ചൂടുള്ള, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടുള്ള എണ്ണ ഇതേപോലെ ഒരു ഹൈറ്റിൽ നിന്ന് ധാരയായി വീഴ്ത്തുന്നതിനാണ് പിഴിച്ചിൽ എന്ന് പറയുക. പിഴിഞ്ഞൊഴിക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് പിഴിച്ചിൽ.
ഇത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു 6 തെറാപ്പിസ്റ്റ് ചുറ്റുമിരുന്ന് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തിനെയും പ്രത്യേകമായി തന്നെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ധാരയും പിഴിച്ചിലും. ഒരുപാട് രോഗികൾക്ക് ഇത് ഇതിന് ശേഷം വേദനയിൽ നല്ലൊരു കുറവ് വരാറുണ്ട്. കാരണം അവരുടെ സ്ട്രെസ് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ധാരാ പിഴിച്ചിൽ ഒരുമിച്ച് ചെയ്യുന്നതുകൊണ്ട് മാനേജ് ചെയ്ത് പോകുന്നതുമുണ്ട്. നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കൊരു ഉപകാരപ്രദമായ ഒരു വീഡിയോ കൂടി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇത്രയും നേരം വിലപ്പെട്ട സമയം ചിലവഴിച്ച് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് നമുക്ക് ഡോക്ടറിനോട് താങ്ക്സ് പറയാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡി എസ്. നമ്മളിവിടെ ഉഴിച്ചിലിൻ്റെ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യണത് പാത്തി പൂജയോട് കൂടിയിട്ടാണ്. ഒരു പേഷ്യൻ്റ് ആദ്യത്തെ ദിവസം ഉഴിച്ചിൽ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ആ എണ്ണപ്പത്തിയിൽ കടത്തിയിട്ടാണ് പൂജ കഴിക്കുക. അപ്പം ആ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് പാത്തിയും പൂജിച്ചതിന് ശേഷമാണ് ധന്വന്തരമൂർത്തി പൂജിച്ചതിന് ശേഷമാണ് നമ്മൾ ഉഴിച്ചിൽ കർമ്മ ഉഴിച്ചിൽ കാര്യങ്ങൾ തുടങ്ങാറ്. അത് പൂജ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പേഷ്യൻ്റിനെ കൊണ്ട് തന്നെ പാത്തിയിൽ ഇളനീർ ഒഴിച്ചിട്ട് ശുദ്ധി വരുത്തിയിട്ടാണ് ഉഴിച്ചിൽ തുടങ്ങുന്നത് തന്നെ. അത് തുടങ്ങുന്ന ദിവസം ഇതുപോലെ ചെയ്യുന്നുണ്ട്. അതേപോലെ ഏറ്റവും അവസാനത്തെ ദിവസം, ഇപ്പോൾ 21 ദിവസത്തെ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ 21-ാമത്തെ ദിവസം, അല്ല 7 ദിവസത്തെ ആണെങ്കിൽ 7-ാമത്തെ ദിവസം, അങ്ങനെ അവസാനത്തെ ദിവസം ഇതുപോലെ ഒരു പൂജ കഴിഞ്ഞിട്ടാണ് നമ്മുടെ പേഷ്യൻറ്റിന് അവർ വീട്ടിലേക്ക് പറഞ്ഞയക്കാറ്. അതും നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത പോലെ തന്നെ പൂജ ചെയ്ത് അത് കഴിഞ്ഞിട്ട് തെറാപ്പിസ്റ്റുകൾക്ക് ചെറിയ ദക്ഷിണ വയ്ക്കുന്ന ഒരു ചടങ്ങ് കൂടി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഉഴിച്ചിൽ കഴിഞ്ഞതിന് ശേഷം തെറാപ്പിസ്റ്റ് തന്നെ നമ്മൾ പയറുപൊടി ഉപയോഗിച്ച് കുളിപ്പിക്കുകയും ചെയ്യും. അതും നമ്മുടെ ഈ ഉഴിച്ചിലിൽ പെടുന്ന ഒരു രീതിയാണ്. എന്താ പറഞ്ഞാൽ ആ കുളിപ്പിക്കലിനും അതിൻ്റേതായ ഒരു ശാസ്ത്രീയ വശമുണ്ട്. അതുകൊണ്ടാണ് അവർ തന്നെ അത് ചെയ്യണത്. അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഉഴിച്ചിലെ കാര്യങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഭംഗിയായിട്ട് അവർ നടത്തി പോരുന്നത്. ഇത് അവിടെ തന്നെയുള്ള ഒരു ക്യാൻറ്റീൻ തന്നെയാണ്. നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ അഡ്മിഷൻ്റെ കാര്യം പറഞ്ഞു. ഇതാണ് ആ ബ്ലോക്ക്, അഡ്മിഷൻ്റെ ബ്ലോക്ക്. We have 6 soup rooms. Okay. ഇപ്പൊ ഈ സൂപ്പില് എന്നുവെച്ച ഫെസിലിറ്റി അറ്റാച്ച്ഡ് ട്രീറ്റ്മെന്റ് റൂം ആണ്. പേഷ്യന്റ് കംഫർട്ടബിൾ ആർക്കാ എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രീറ്റ്മെന്റ് റൂം ഷെയർ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫെസിലിറ്റീസ്. ഈ കോവിഡ് സിറ്റുവേഷൻ ഇത് അതേ നമ്മുടെ ബ്ലോക്കിലുള്ള കോമൺ റൂം, നോർമൽ റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെയാണ്. ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് ആ ബ്ലോക്കിലുള്ളവർക്ക് ട്രീറ്റ്മെൻറ്റ് റൂം കോമൺ ആണെന്ന് മാത്രം. രണ്ട് മൂന്ന് ട്രീറ്റ്മെൻറ്റ് റൂം ഉണ്ട്. അതിലാണ് നമ്മൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുക. സ്യൂട്ട് റൂമിനെ വെച്ചിട്ട് വാടക കുറച്ച് കമ്മിയാണ്. കോസ്റ്റ് എഫക്റ്റീവ് എന്ന് തന്നെ പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ശരണ്യ ഹോസ്പിറ്റൽ നമുക്കറിയാം അവിടുത്തെ കാര്യങ്ങൾ, എടുത്തു പറയേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ഇനിയൊരു കാര്യം കൂടി, നമ്മുടെ ഈ സ്ട്രെസ്സ് ഇപ്പോൾ അധികം കുട്ടികൾ മുതൽക്കൊണ്ട് വരുന്ന ഒരു പ്രശ്നമാണ് സ്ട്രെസ്സ്. അപ്പോൾ അതിനുള്ള റെമഡീസ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് മറ്റൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പുള്ളിയാണ് കൃഷ്ണകുമാർജി, ആളാണ് ഈ ശരണ്യ ഫൗണ്ടേഷൻ്റെ സ്ഥാപകൻ. ആൾ ഇപ്പോൾ ഇല്ല.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളെ കാണാം. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.